മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ നെടുങ്കോട്ടകളെ തരിപ്പണമാക്കി 4 തവണ വിജയിച്ച LDF സ്ഥാനാർത്ഥിയാണ് KT ജലീൽ, CPIM സുന്ദരൻ. 1 തവണ കുറ്റിപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി, പിന്നീട് മൂന്ന് വട്ടം തവനൂരിൽ വിജയിച്ചു. പുതിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ KT ജലീലുമായി സംസാരിക്കാൻ പോകുന്നത് കായംകുളത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നമസ്കാരം ശ്രീ KT ജലീൽ. നമസ്കാരം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10 മാസത്തോളം പിന്നിടുകയാണ്. ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. കായംകുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും എന്ന ദുർമോഹത്തിൽ മലയാള മനോരമ പത്രം കരുതി വെച്ച ഒരു വാർത്ത ചോർന്നു പോവുകയും അത് മനോരമയുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ, ഒടുവിൽ അന്നത്തെ സ്ഥാനാർത്ഥി അരിതാ ബാബു ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്ന വാർത്ത വരെ ഇന്ന് മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റു പത്രങ്ങളൊന്നും കാര്യമായിട്ട് അത് എടുത്തിട്ടില്ല. സമാനമായ ഒരു സംഭവവികാസമാണ്, അതായത് കായംകുളത്ത് LDF സ്ഥാനാർത്ഥി പ്രതിഭയെ പരാജയപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി മാധ്യമങ്ങൾ ചമച്ച വലിയ ഒരു വാർത്തകളുടെ പ്രളയത്തിൻ്റെ ഒരു അവസാനമായ ഒരു അതിൻ്റെ ഒരു മൂർധന്യമായിരുന്നു കരുതി വെച്ച ഒരു വാർത്ത എന്നത്. നമ്മളീ പ്രതിഭയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ആഴ്ച അവരുമായി ഒരു അഭിമുഖം നടത്തി, അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വന്ന മെസ്സേജുകളിൽ പലതും താങ്കളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. അതിനേക്കാൾ ഭീകരമായ ആക്രമണങ്ങളാണ് KT ജലീലിനെതിരെ തവനൂരിലുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് താങ്കളുമായി സംസാരിക്കാൻ ദേശാഭിമാനി തീരുമാനിച്ചത്. എന്തായിരുന്നു വാസ്തവത്തിൽ തവനൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ, താങ്കൾക്കെതിരെ നടന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ രീതി പറയാമോ? തവനൂരിൽ തുടർച്ചയായി 3 തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചു. അതോടുകൂടി ആരാവണം UDFൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ സജീവമായി. കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ മത്സരിപ്പിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പരിവേഷമുള്ളയാൾ മത്സരിച്ചാൽ മാത്രം ഇടതുപക്ഷത്തെ തവനൂരിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ UDF ഇക്കാലമത്രയും മുസ്ലിം ലീഗായിരുന്ന ഒരാളെ കോൺഗ്രസിൻ്റെ കുപ്പായമടിയിച്ച് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ആ വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചാരിറ്റി മാഫിയ രംഗത്ത് വലിയ തോതിൽ അറിയപ്പെടുന്ന ആളാണ്. കോടിക്കണക്കിന് രൂപയുടെ പിരിവ് പല ആളുകൾക്കായി നടത്തുകയും അതിൽ കുറച്ചവർക്ക് കൊടുക്കുകയും മറ്റു സംഖ്യകൾ കാണാതാവുകയും ചെയ്തു എന്ന് പലരും അഭിപ്രായമൊക്കെ പറയുകയും ചെയ്ത്. എന്നാൽ പത്രമാധ്യമങ്ങളുടെയും വലതുപക്ഷ പത്രമാധ്യമങ്ങളുടെയും UDF സൈബർ വിങ്ങിൻ്റെയും വലിയൊരു ആരാധ്യ പുരുഷനായിട്ട് വിരാജിക്കുകയും ചെയ്യുന്നയാളെയാണ് എനിക്കെതിരായിട്ട് തവനൂരിൽ UDF മത്സരിപ്പിക്കുന്നത്. അത് വെറുതെ ഒന്ന് തീരുമാനിച്ചതല്ല, അവർ എല്ലാവരുമായിട്ടും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. BJP കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്, SDPയുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കെതിരായിട്ട് എവിടെ നിന്നൊക്കെ വോട്ടുകൾ ശേഖരിക്കാൻ സാധിക്കും അവരുമായിട്ടെല്ലാം കൂടിയാലോചനകൾ നടത്തി. BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000-ൽ വോട്ടുകൾ വാങ്ങിയ നിയോജകമണ്ഡലമാണ് തവനൂർ അസംബ്ലി നിയോജകമണ്ഡലം. അതിന് തൊട്ടുശേഷം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ച BJP സ്ഥാനാർത്ഥികൾക്ക്
തവനൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പരിധിയിൽ നിന്ന് കിട്ടിയ വോട്ട് 20,000-ൽ അധികമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,000-ൽ അധികം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയ 2016 നിയമസഭാ മണ്ഡലമാണ് തവനൂർ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആദ്യം 16,000, പിന്നെ വീണ്ടും ബി ജെ പി അതിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു, 19,000-ലേക്ക് വന്നു. വീണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായപ്പോൾ 20,000-ൽ അധികമായി. ആ 20,000-ൽ അധികം വരുന്ന വോട്ടാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9,900 വോട്ടുകളായിട്ട് ചുരുങ്ങുന്നത്. ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ബി ജെ ഡി എസിനെയാണ്. ബി ജെ ഡി എസിനെ അവർ നിർത്താനുള്ളൊരു പ്രത്യേക കാരണമുണ്ട്. ബി ജെ ഡി എസിനെ നിർത്തിയാൽ ബി ജെ പിക്ക് അവരിഷ്ടപ്പെടുന്നത് പോലെ വോട്ടുകൾ മറിക്കാൻ പറ്റും. അതേസമയം എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന എസ് എൻ ഡി പി വിഭാഗത്തിൽപ്പെടുന്ന വോട്ടുകൾ ഈ സ്ഥാനാർത്ഥിക്ക് അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള ലേബലിൽ മറിക്കാൻ കഴിയും. അങ്ങനെ മറിക്കാൻ സാധിച്ചാൽ ബി ജെ പി ഇവർക്ക് നൽകുന്ന, യു ഡി എഫിന് നൽകുന്ന വോട്ടിൻ്റെ വ്യത്യാസം പ്രതിഫലിക്കില്ല എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു അവർക്ക്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മുബാറക് പാഷയെ സർക്കാർ നിയമിച്ചതിൽ ഞാനാണ് മുഖ്യപ്രതി എന്നുള്ള നിലക്ക് വലിയ തോതിൽ പ്രചരണം നടത്തുകയും എനിക്കെതിരായി വിമർശനങ്ങൾ ചെയ്യുകയും എനിക്കെതിരായി അദ്ദേഹം ലേഖനം വരെ എഴുതുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഞാനുമായിട്ട് ഒരു വിയോജിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അദ്ദേഹത്തിൻ്റെ കൂടി പിന്തുണയിൽ എസ് എൻ ഡി പിയുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന സംഘടനയുടെ പ്രതിനിധിയെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട്, ബി ജെ പി പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ബി ജെ പി യു ഡി എഫിന് കൊടുക്കുന്ന വോട്ട് എസ് എൻ ഡി പി വോട്ടുകളിലൂടെ ബി ജെ ഡി എസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അധിക വോട്ടുകളിലൂടെ കോമ്പൻസേറ്റ് ചെയ്യാം എന്നാണ് അവർ വിചാരിച്ചത്. ആ നിലക്കാണ് വലിയ പ്രചരണങ്ങൾ നടന്നത്. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി ശക്തമായിട്ട് തന്നെ അവരുടെ ഗേൾസ് വിങ്ങിനെ അടക്കം, ലേഡീസ് വിങ്ങിനെ അടക്കം വിന്യസിപ്പിച്ചു. ഒരേ ഒരു ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, എന്നെ തോൽപ്പിക്കുക. കാരണം മതമൗലികവാദത്തിനെതിരായും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനെതിരായും ലീഗ് ഉയർത്തുന്ന സാമുദായിക വർഗീയ നിലപാടുകൾക്കെതിരായും കോൺഗ്രസിൻ്റെ മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്ന കാപ്പട്യത്തിനെതിരായും ഒരേ സമയം നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു, അത് തുറന്ന് പറയുന്നു, ഇസ്ലാമിൻ്റെ മാനവികത ഉയർത്തിപ്പിടിക്കുന്നു, ഇസ്ലാമിനെ സെക്റ്റേറിയനിസത്തിലേക്ക് ഉൾവലിപ്പിച്ച് നിർത്താനുള്ള നീക്കങ്ങൾക്കെതിരായി നിലകൊള്ളുന്നു, ഇസ്ലാമിക രാഷ്ട്രവാദത്തെ ശക്തമായിട്ട് എതിർക്കുന്നു. അത്തരം വാദങ്ങൾ ബി ജെ പിയുടെ ഹിന്ദു രാഷ്ട്രവാദത്തെ പുഷ്ടിപ്പെടുത്തുകയേ ഉള്ളൂ എന്ന് യാതൊരു മറയുമില്ലാതെ പറയുന്നു. നിരവധി ചെറുപ്പക്കാർ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പ്രാക്ടീസിങ് മുസ്ലിംസ്, ആചാരാനുഷ്ഠാനങ്ങൾ, മതപരമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ ഒരു സംഘം ആളുകൾ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്നു. ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളെല്ലാം തന്നെ നാമമാത്ര മുസ്ലിങ്ങളാണ്, അവർ പ്രാക്ടീസിങ് മുസ്ലിംസ് അല്ല, ആരാധനാനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിച്ചിടത്താണ് നിരവധി പ്രാക്ടീസിങ് മുസ്ലിംസ്, ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഇതിനെ തടയിടുക, കമ്മ്യൂണിസ്റ്റുകാർ മതനിഷേധികളും മതവിരോധികളുമാണ് എന്ന് വരുത്തി തീർത്ത്
അതല്ല എന്ന് ശക്തമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ ഇല്ലാതാക്കുക, എൻ്റെ തോൽവിയോടുകൂടി അവർക്ക് ആഘോഷിക്കാൻ അവരുദ്ദേശിച്ചത് ഇതാ, പ്രാക്ടീസിങ് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് നിന്നാൽ അവൻ്റെ ഫേറ്റ് വിധി ഇതാകും എന്ന് സ്ഥാപിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനെ എല്ലാം അതിജീവിച്ചാണ്, എല്ലാ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള് മുരട് മൂർഖൻ പാമ്പ് വരെയുള്ള എല്ലാവരെയും കൂട്ടിയാണ് തവനൂരിൽ ഇത്തവണ അവർ മത്സരിച്ചത്, അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പാണിത്. ഞാൻ 2011 നിയമസഭാ മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ചതിന് ശേഷം തവനൂരെന്ന് പറയുന്ന ഒരു പുതിയ നിയോജക മണ്ഡലമുണ്ടായി. സത്യത്തിൽ തവനൂരെന്ന് പറയുന്ന പുതിയ നിയോജക മണ്ഡലം പഴയ തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ 90% ഭാഗങ്ങളും ഉൾപ്പെട്ടതായിരുന്നു, പഴയ തിരൂർ മണ്ഡലത്തിൻ്റെ. അതിൽ ഒരു പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത് മാത്രമാണ് പൊന്നാനി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഇതിനോട് ചേർത്തത്. തിരൂരിൽ നിന്ന് തിരൂർ മുനിസിപ്പാലിറ്റി, തലക്കാട്, വെട്ടം പഞ്ചായത്തുകളെ തിരൂർ നിയോജക മണ്ഡലം എന്നുള്ള നിലയിൽ പുതിയ ഒരു മണ്ഡലത്തിൻ്റെ ഭാഗമാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ നിയോജക മണ്ഡലത്തിലാണ് 2011 ഞാൻ മത്സരിക്കുന്നത്, കുറ്റിപ്പുറം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയത് 67,000 വോട്ടാണ്. അന്ന് 6,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു UDFൻ്റെ അന്നത്തെ DCCയുടെ ഭാരവാഹിയൊക്കെ ആയിരുന്ന, KPCC ഭാരവാഹിയായിരുന്ന VV പ്രകാശിനെതിരായിട്ട് ഞാൻ ജയിക്കുന്നത്. 2016 17,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായി. പക്ഷേ അപ്പോഴും വോട്ട് 68,400 വോട്ടുകളാണ് എനിക്ക് കിട്ടുന്നത്, 68,400 വോട്ടുകൾ 17,000-ലധികം വോട്ടിന് ജയിക്കുന്ന ഘട്ടത്തിൽ. 2021 തെരഞ്ഞെടുപ്പിൽ, ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടി. 70,500 വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവിടെ നേടിയത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,000-ചില്ലാനം വോട്ട് വാങ്ങിയ UDF 66,000-ലേക്ക് ഉയരുകയാണ് ചെയ്തത്. അന്ന് 17,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. ആ സമയത്ത് BJPക്ക് 16,000 വോട്ടും അത് കഴിഞ്ഞ് BJPക്ക് 19,000 20,000-ലധികവും വോട്ടായിട്ട് വർദ്ധിച്ചു. അതിൻ്റെ കൂടെ BJDSൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്ലസ് ആയിട്ട് വരുന്ന വോട്ടുകൾ വേറെയും. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുകയായിരുന്നു, അവർ UDFന് പിന്തുണ കൊടുത്തു. SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിലും നിർത്തിയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിനേക്കാൾ ഏതാണ്ടൊരു 1,500 വോട്ടുകൾ കുറവാണ് ഇത്തവണ നേടിയത്. അവരും UDF സ്ഥാനാർത്ഥിയുമായിട്ട് ധാരണയുണ്ടാക്കി, UDFമായിട്ട് ധാരണയുണ്ടാക്കി. അവരുടെ എല്ലാം ലക്ഷ്യം എന്നെ തോൽപ്പിക്കലായിരുന്നു. മുസ്ലിം വർഗീയതയെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഒരു ഐക്യനിര, അതോടൊപ്പം ഹിന്ദു വർഗീയതയെയും ഞാൻ എതിർക്കുന്നു എന്നുള്ളതുകൊണ്ട് BJPയും അവരുടെ കൂടെ കൂടി. BJPക്ക് എന്നോട് പ്രത്യേകമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ടാകാൻ കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 3 കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് എനിക്കെതിരായി അന്വേഷണം നടത്തിയത്. ആ അന്വേഷണ ഏജൻസികൾക്കൊന്നും ഒരു ചുക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1 രൂപയുടെ അനധികൃത സമ്പാദ്യം പോലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കഴിഞ്ഞ 25-30 കൊല്ലത്തെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ട് പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. 1 നയാ പൈസ പോലും എന്നിൽ നിന്ന് അവർക്ക് അനധികൃത സമ്പാദ്യത്തിൻ്റെ പേരിലോ ടാക്സ് അടക്കാത്തതിൻ്റെ പേരിലോ നികുതി ഈടാക്കാനും പറ്റിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘാതമായിരുന്നു. ഞാനാണെങ്കിൽ
ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ട് എന്ത് പറ്റി, എന്ത് ചെയ്തു, എന്നെ മൂക്കിൽ വലിച്ചോ, എനിക്കെതിരായി ഒരു പൈസയുടെ അനധികൃത സമ്പാദ്യം കണ്ടെത്തിയോ എന്ന് ചോദിച്ച് നിരന്തരം ബി ജെ പിയെ കളിയാക്കുകയും ബി ജെ പിയെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പാകുന്ന ജനകീയ കോടതിയിൽ എങ്ങനെയെങ്കിലും എന്നെ തകർക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതൃത്വവും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് നിന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ബി ജെ പിക്കാരോട് ഒരു കടുത്ത ബി ജെ പി വിരുദ്ധനായ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായി എന്തെങ്കിലും പ്രസംഗിക്കുന്ന, ഇനി എതിരായിട്ടല്ലെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃപദവിയിൽ ഇരിക്കുന്ന ഒരാളെ മത്സരിപ്പിച്ചാൽ അത്ര കണ്ട് അവരുടെ വോട്ടുകൾ മൊബിലൈസ് ചെയ്യാൻ പറ്റൂല. ലീഗിൻ്റെയും ഉത്തരവാദപ്പെട്ട ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി വോട്ടുകൾ വേണ്ടതുപോലെ മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാരിറ്റിയുടെ പുകമറയുള്ള ആ ഒരു ലേബലിൽ അറിയപ്പെടുന്ന ആളെ മത്സരിപ്പിച്ച് ബി ജെ പിക്കാർക്ക് അവരുടെ നേതൃത്വത്തിന് ബി ജെ പി അണികളുടെ വോട്ട് മൊബിലൈസ് ചെയ്യുന്നതിന് അനുസൃതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ ചണ്ഡിഭണ്ഡാരങ്ങളും ഒരുമിച്ച് നോക്കിയിട്ടും ഇടതുപക്ഷത്തെ തവനൂരിൽ അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. വലിയൊരു ഗൂഢാലോചനയാണ് പൊളിഞ്ഞത്. പണ്ട് ബേപ്പൂരിൽ പരസ്യസഖ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ പരസ്യസഖ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രഹസ്യബാന്ധവമാണ് തവനൂരിൽ നടന്നത്. അതിനെ നമുക്ക് അതിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിജയവും നേട്ടവുമാണ്. ഈ വലതുപക്ഷം വളരെ ശക്തമായി ഈ സ്ഥാനാർത്ഥിക്ക് ഒപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മാധ്യമങ്ങളും ഈ ആ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചാരണത്തിൽ അനുകൂല പ്രചാരണത്തിൽ പങ്കാളികളായിട്ടുണ്ടാവുമല്ലോ. അതേസമയം താങ്കൾക്കെതിരെയുള്ള ക്യാമ്പയിനും മാധ്യമങ്ങളും തുറന്നിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വളരെ ശക്തമായിട്ട് നമുക്കെതിരെ ഒരു വർഗീയ കാർഡ് കളിക്കാൻ പല പത്രമുത്തശ്ശികളും ചാനൽ രംഗത്തെ മുത്തച്ഛന്മാരും ശ്രമിക്കുകയുണ്ടായി. അവർ ഖുർആൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഖുർആൻ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടത്തിയത്. അത് അതുപോലെ തന്നെ അവിടെ വിതരണം ചെയ്ത കിറ്റുകൾ, റംസാൻ കിറ്റുകൾ, അത് എന്നെ സംബന്ധിക്കുന്ന ആക്ഷേപങ്ങളും അവർ ഉയർത്തുകയുണ്ടായി. അതിനേക്കാളെല്ലാം ഉപരിയായിരുന്നു ഖുർആൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് വലിയ അപരാധമാണ്, തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പത്രമാധ്യമങ്ങൾ മെയിൻ ഹെഡിങ്ങിൽ ഒരുപാട് ദിവസം വാർത്തകൾ കൊടുത്തത്. അതിലൂടെ എനിക്കെതിരായിട്ട് ഒരു വർഗീയ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യം. അത്തരം മനോഗതമുള്ളവർ ഒത്തുകൂടുന്ന സംഘടനയാണ് ബി ജെ പി. ആ ബി ജെ പിയിൽ നിന്ന് അങ്ങനെയുള്ള മനോഗതക്കാരെ അടർത്തിയെടുത്ത് വോട്ട് മറിക്കുക, എന്നിട്ടെന്നെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രചരണങ്ങൾക്ക് പിന്നിൽ അവർ ലക്ഷ്യമിട്ടിരുന്നത്.